അസ്സലാമു അലൈക്കും. ജംഷീന സക്കു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജംഷീന ഞാനാണ്. സക്കു എൻ്റെ മോനാണ്. സക്കുവാൻ എന്നാണ് എൻ്റെ മോൻ്റെ പേര്. അവനെ സക്കു എന്നാണ് വീട്ടിൽ വിളിക്കാറുള്ളത്. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാവരും ചാനലിലേക്ക് വരാനൊക്കെ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. എൻ്റെ മോൻ്റെ കുറച്ച് ഫോട്ടോസ് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ പോലെ ആക്കിയിട്ടു. 2-3 വീഡിയോ അങ്ങനെ ചെയ്തു. 3-ാമത്തെ വീഡിയോ ഞാൻ വീഡിയോ ആക്കിയെടുത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്ത് എന്തൊക്കെ മെയിലും വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടികളെ വീഡിയോസിനൊന്നും യൂട്യൂബ് അത്ര പ്രാധാന്യം നൽകണില്ല, യൂട്യൂബിൻ്റെ പോളിസിക്കെതിരാന്നൊക്കെ പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിന് ശേഷമാണ് ഞാൻ വേറെ കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ മോൻ്റെ പേരിൽ തന്നെ ഞാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഇട്ട പേരെന്താണെന്നിപ്പോൾ എനിക്ക് വലിയ ഓർമ്മയില്ല. പിന്നെ ഞാൻ എൻ്റെ പേര് അതിനോട് കൂടി ചേർത്തിട്ടാണ് ജംഷീന സക്കു എന്നുള്ള ഒരു നെയിം കണ്ട് ചാനലിന് കൊടുത്തത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ചാനൽ മോണിറ്റൈസ് ആയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ ആയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ ചാനൽ ഇത്രയും നീണ്ടു പോയത് മോണിറ്റൈസ് ആവാൻ ഇത്രയും വൈകിപ്പോയതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. എനിക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടി. കോപ്പി റൈറ്റ് ക്ലെയിമുകളൊക്കെ വരാറുണ്ട് നമ്മൾ ഏതെങ്കിലും വീഡിയോസിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ സമയത്തൊക്കെ കോപ്പി റൈറ്റ് ക്ലെയിമായിട്ട് വരും. അത് പ്രോബ്ലം ഇല്ല, അത് നമുക്ക് തന്നെ സോൾവ് ചെയ്യാം. പക്ഷേ സ്ട്രൈക്ക് കിട്ടിയോണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സ്ട്രൈക്ക് കിട്ടിയെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണതൊന്നും ഞാൻ മുടക്കിയില്ല. ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2-ാമത്തെ മോനുണ്ടായപ്പോൾ അധിക സമയമൊന്നും യൂട്യൂബിന് വേണ്ടി ചിലവാക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ പരമാവധി ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടി. അവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് പിന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് മോണിറ്റൈസ് ആവുന്നവരെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന നല്ല ഫ്രണ്ടായിരുന്നു. അവരില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എപ്പോഴും മോണിറ്റൈസ് ആയിട്ടുണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം ചിലരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, ഒരിക്കൽ സ്ട്രൈക്ക് കിട്ടിയ ഒരു ചാനൽ ഒരിക്കലും മോണിറ്റൈസ് ആവാൻ സാധ്യത ഇല്ല. അത് പലരും പലതും പറയും. എല്ലാവർക്കും യൂട്യൂബിനെ പറ്റിയിട്ട് നല്ല അറിവുള്ളവർ അല്ല എല്ലാവരും, പലർക്കും പല അറിവാണ്. അന്നൊക്കെ ഞാൻ നല്ലോണം അത് തന്നെയാണ് ശരിയെന്ന് വിചാരിച്ച് നടന്നിരുന്നത്. എന്നാലും യൂട്യൂബ് വിടില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. യൂട്യൂബായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നു തന്നെയായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, വേണ്ടില്ല ഇതിങ്ങനെ.
സപ്പോർട്ട് ചെയ്യുക.